വലിയ മഹത്വമുള്ള ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നടങ്ങിയിരിക്കുന്നു. ശഹ്റുൻ മുബാറക്, വലിയ ബർക്കത്തുള്ള ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നടങ്ങിയിരിക്കുന്നു. പരിശുദ്ധ റമദാനിന്റെ ഓരോ സെക്കൻഡിനും വലിയ മൂല്യമുണ്ട്. അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് കാണാം, നൗമു സ്വായിമ ഇബാദ വസുംതുഹു തസ്ബീഹ. റമദാനിൽ ഒരു ഇബാദത്തും ചെയ്തു കൊള്ളണമെന്നില്ല, ഒരു കർമ്മവും ചെയ്യാതെ ഒരാൾ കിടന്നുറങ്ങിയാൽ അത് ഇബാദത്തായി പരിഗണിക്കപ്പെടുമെന്ന് പരിശുദ്ധ റമദാനിൽ കിതാബുകളിൽ കാണാം. ഒരാള് രാത്രി നിയ്യത്തുമൊക്കെ മറന്നുപോയി, നോമ്പിന് രാത്രി തന്നെ നിയ്യത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ഇപ്പൊ നാളെ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ഇപ്പൊ മനസ്സിൽ തീരുമാനിച്ചിട്ട് അത് നിയ്യത്തായി പരിഗണിക്കപ്പെടില്ല. പരന്തു വേണം, നാളത്തെ പകലിന്റെ നിയ്യത്ത് ആ പകലിന്റെ തൊട്ടു മുമ്പുള്ള രാത്രി തന്നെ നിർവഹിച്ചേക്കണം, അഥവാ ഇന്ന് മഗ്രിബ് ബാങ്ക് കൊടുത്തതിന്റെ ശേഷം നാളെ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നിയ്യത്ത് വെക്കണം. ഇത് നമ്മളൊക്കെ ജീവിക്കുന്നത് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണ്. ഷാഫിഈ മദ്ഹബിന്റെ നിയമം ഇങ്ങനെയാണ്, എന്നും നിയ്യത്ത് വേണം, എല്ലാ ദിവസവും നിയ്യത്ത് വെക്കണം, അത് തന്നെ രാത്രി തന്നെ ആയിരിക്കണം. ഇതാണ് നമ്മളെ നിയമം. അപ്പൊ ഒരാള് നിയ്യത്ത് മറന്നാലോ? നിയ്യത്ത് മറന്നാ പിറ്റേ നേരം നോമ്പില്ല. ഇന്ന് രാത്രി നിയ്യത്ത് മറന്നാൽ പിന്നെ അയാൾക്ക് നാളെ നോമ്പില്ല. നോമ്പില്ല എന്ന് പറഞ്ഞാൽ അത്തായത്തിന് എഴുന്നേൽക്കാൻ മറന്നുപോയി, അത്തായത്തിന് ചോറും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു, എഴുന്നേൽക്കാൻ മറന്നുപോയി എന്നെങ്കിലും നാളെ നോമ്പില്ല. പക്ഷേ അത്തായത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം നാളെ നാസ്തയാക്കി കഴിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ആൾക്ക് നോമ്പില്ല, നിയ്യത്ത് മറന്നാ നോമ്പില്ല. ആ നോമ്പ് വേറൊരു ദിവസം ഖളാ വിട്ടൊരു നിർബന്ധമാണ്. എന്നാലോ നിയ്യത്ത് മറന്ന ആ റമദാനിന്റെ പകലിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. നോമ്പുകാരനെ പോലെ തന്നെ ജീവിക്കണം, അത് നിർബന്ധം. സുന്നത്തൊന്നല്ല, നിയ്യത്ത് മറന്നാള് നോമ്പുകാരനെ പോലെ തന്നെ ജീവിക്കണം. വെള്ളം കുടിക്കാൻ പറ്റൂല, ഹറാമാണ്, കുറ്റാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഹറാമാണ്, കുറ്റാണ്. നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല, ഹറാമാണ്, കുറ്റാണ്. എന്തിനേറെ പറയണം, റമദാനിൽ ജീവിക്കുന്ന മനുഷ്യൻ ഭക്ഷണവും വെള്ളവും മാത്രം ഒഴിവാക്കിയാൽ പോരാലോ? ശരീരത്തിനും മനസ്സിനും ആനന്ദം നൽകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അത് ഹലാലായ കാര്യമാണെങ്കിലും ഒരാൾക്ക് നല്ല രസമുള്ള പാട്ടാണ്, ആ പാട്ട് ഹറാമായ പാട്ടൊന്നുമല്ല, കുറ്റകരമായ പാട്ടൊന്നുമല്ല, നല്ല ഹലാലായ പാട്ട് തന്നെയാണ്. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ നല്ല ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ റമദാനിന്റെ പകലുകളിൽ അത് ഒഴിവാക്കൽ സുന്നത്താണ്. റമദാനിൽ നേരം പോക്കാകാൻ നല്ല പൂന്തോട്ടത്തിൽ പോയിരിക്കാമോ? പറ്റൂല, അത് ഒഴിവാക്കൽ സുന്നത്താണ്. റമദാനിൽ നല്ല രസകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കൽ ഒഴിവാക്കേണ്ടതാണ്, സുന്നത്താണ്. പരിശുദ്ധ റമദാനിന്റെ പകലിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ആനന്ദകരമായ നല്ല സുഗന്ധങ്ങൾ വാസനിക്കല് സുന്നത്തിന് വിരുദ്ധമാണ്, അത് ഒഴിവാക്കേണ്ടതാണ്, ഒഴിവാക്കല് സുന്നത്താണ്. ഇങ്ങനെ മനസ്സിന് ആനന്ദം നൽകുന്ന കാഴ്ചകൾ ഒഴിവാക്കൽ സുന്നത്താണ്. നല്ലൊരു പൂന്തോട്ടത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, കുറ്റമൊന്നുമില്ല, പക്ഷെ റമദാനിൽ അത് ഒഴിവാക്കണം. നല്ലൊരു സ്മെല്ല്, നല്ല പൂ ഇങ്ങനെ എടുത്ത് വാസന ചോക്കുക, അത് ഒഴിവാക്കേണ്ടതാണ്, കറാഹത്താണ്. റമദാനിന്റെ പകലുകളിൽ അങ്ങനെ ചെയ്യൽ കറാഹത്താണ്. നല്ല ആനന്ദകരമായ പാട്ട് കേട്ടുകൊണ്ടിരിക്കല് റമദാനിന്റെ പകലിൽ ഒഴിവാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ നിയ്യത്ത് മറന്നൊരു വ്യക്തി അയാൾക്ക് നോമ്പില്ല,
അയാൾക്ക് നോമ്പില്ല, നോമ്പ് വേറെ ദിവസം അയാൾക്ക് അള്ളാഹ് വിട്ടണം. ഈ വ്യക്തിക്കും ഈ പറയപ്പെട്ട വിധത്തിൽ ആനന്ദകരമായ കാഴ്ചകളിൽ നിന്നും ആനന്ദകരമായ ഗാനങ്ങളിൽ നിന്നും സുഖകരമായ വാസനകളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കൽ റമദാനിനെ മാനിച്ചുകൊണ്ട് അയാൾക്കും സുന്നത്താണ്. അയാൾക്ക് നോമ്പില്ല, പക്ഷെ റമദാനിന്റെ ആ ടൈം തന്നെ വലിയ മഹത്തുള്ള സമയമാണ്, സാദാ പോലുള്ള ഒരു സമയമല്ല. നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും ആ സമയത്തിന്റെ മഹത്വം അപ്പോഴുണ്ടല്ലോ, നമുക്ക് നോമ്പില്ലാന്നല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ മഹത്തുള്ള ഒരു മാസം നിങ്ങൾക്കിതാ വന്നടഞ്ഞിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ദീർഘമായ ഹദീസാണ്, സമയമില്ലാത്തത് കൊണ്ട് പൂർണ്ണമായി ഞാൻ പറയുന്നില്ല. മുത്തനബി തങ്ങൾ പറയുന്നു, ഖദ് ജഅലല്ലാഹു സിയാമഹു ഫരീള, ഖദ് ജഅലല്ലാഹു സിയാമഹു ഫരീള, പരിശുദ്ധ റമദാനിന്റെ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കി. റമദാന്റെ നോമ്പ് നമുക്കൊക്കെ നിർബന്ധമാണ്, ഇത് ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ പരിശുദ്ധ റമദാനിന്റെ നോമ്പ്, അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. നോമ്പ് നമ്മളൊക്കെ നോക്കാറുണ്ട്, നാട്ടുകാരെല്ലാരും നോമ്പ് നോക്കുന്നു, വീട്ടുകാരൊക്കെ നോമ്പ് നോക്കുന്നു, നമ്മളും കൂട്ടത്തിൽ നോക്കുന്നു. പക്ഷേ പരിശുദ്ധ റമദാനിന്റെ നോമ്പിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മഹാന്മാര് പഠിപ്പിച്ചത് കാണാം, റമദാനിൽ നോമ്പ് മുറിക്കാൻ പരിശുദ്ധ ശരീഅത്ത് അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. രോഗിക്ക് നോമ്പ് നിർബന്ധമല്ല, നോമ്പ് നോറ്റാൽ പ്രയാസമാകുന്ന വിധത്തിലുള്ള കഠിനമായ രോഗമുള്ള ആൾക്ക് നോമ്പ് ഒഴിവാക്കാം. അതുപോലെ യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാം, പക്ഷേ ആ യാത്ര ദീർഘമായ യാത്രയായിരിക്കണം. ഇവിടുന്ന് കാസർഗോഡ് പോകാൻ വേണ്ടി നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല. നിസ്കാരം ജമ്മു കസറാക്കാൻ പറ്റുന്ന വിധത്തിൽ ഏകദേശം ഒരു 132 കിലോമീറ്റർ ദൂരം വൺ സൈഡ് വേണം, അങ്ങോട്ട് 70 ഇങ്ങോട്ട് 70 മൊത്തം 140 പോരാ. ഒരു ഭാഗത്തേക്ക് തന്നെ ഒരു 132 കിലോമീറ്റർ ഏകദേശം ഉള്ള യാത്രയാണെങ്കിൽ ആ യാത്ര ഹലാലായ യാത്രയായിരിക്കണം, അനുവദനീയമായ യാത്രയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ യാത്രയിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്. ആ യാത്ര സുബഹിന്റെ മുമ്പ് പുറപ്പെടണം, സുബഹിന്റെ മുമ്പ് പുറപ്പെട്ടെങ്കിലേ ആ യാത്രക്കാരനെ നോമ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഒരാള് രാവിലെ 10 മണിക്കാണ് യാത്ര പോകുന്നത്, ഗൾഫിക്ക് തന്നെ പോണത്, ഖത്തർക്ക് പോവുകയാണ്, പോരേന്ന് പുറപ്പെടുന്നത് രാവിലെ 10 മണിക്കാണ് എന്നെങ്കിൽ അന്നത്തെ പകല അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല. കാരണം യാത്ര മൂലം നോമ്പ് ഒഴിവാക്കാൻ പറ്റണമെങ്കിൽ ആ യാത്ര അന്നത്തെ സുബഹിന്റെ മുമ്പ് ആരംഭിച്ചിരിക്കണം, എന്നെങ്കിലേ നോമ്പ് ഒഴിവാക്കാൻ പറ്റൂ. അപ്പോ നോമ്പ് ഒഴിവാക്കാൻ രോഗമുണ്ടെങ്കിൽ അനിവാര്യമായ ഘട്ടത്തിൽ നോമ്പ് ഒഴിവാക്കാം. ചില ആളുകള് രോഗം മൂലം നോമ്പ് ഒഴിവാക്കിയാൽ നോമ്പ് നിർബന്ധമാകാത്ത ആളുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാൾക്ക് മാരകമായ രോഗം വന്നു, സാധാരണ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പരിഗണിക്കുമ്പോ അയാളെ രോഗം ഇനി മാറാൻ ഒരു നിർവാഹമില്ല, ഇനി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കിഡ്നി പറ്റ വീക്കായി പോയിട്ടുണ്ട്, അല്ലെ ക്യാൻസർ അതിന്റെ അപകടകരമായ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്, ഇനി മാറുന്ന ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനത്തെ ആൾക്ക് നോമ്പ് നിർബന്ധമല്ല, നോമ്പ് ഖളാ വിട്ടുകയും വേണ്ട. പക്ഷേ അയാൾ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷണം, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഏകദേശം 700-750 ഗ്രാം, നാട്ടിലെ നമ്മുടെ നാട്ടിലൊക്കെ പ്രധാന ആഹാരപ്പം അരിയാണല്ലോ, ആ അരി വേവിക്കാതെ നാട്ടിലെ സാധുക്കളായ ഫഖീറിനോ മിസ്കീനിനൊക്കെ നൽകുക നിർബന്ധമാണ്. നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ പ്രായമായ ആളുകളുണ്ടാവും, അവർക്ക് നോമ്പ് നിർബന്ധമല്ല, അവർക്കിനി അവരുടെ വാർദ്ധക്യത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കപ്പെടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധമാകുന്നത് മുദ്ദാണ്, അവർക്ക് മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണ്.
ഓരോ നോമ്പിന് ഒരു മുദ് കണക്കാക്കി കൊടുക്കൽ നിർബന്ധമാണ്. അത് നാട്ടിലെ മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത്. കൊടുക്കേണ്ടത് ഫക്കീറന്മാർക്കും മിസ്കീന്മാർക്കും. ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ ഫിത്ർ സക്കാത്ത് നമ്മളെ നാട്ടിൽ തന്നെ കൊടുക്കണം. നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആള് പകരം കൊടുക്കുന്ന മുദ്ദ് നമ്മളെ നാട്ടിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല, പുറം നാട്ടിൽ കൊടുത്താലും മതി. ഒരു മകളെ കെട്ടിച്ചിട്ടുണ്ട്, വേറെ നാട്ടിലേക്ക് കെട്ടിച്ചിട്ടുണ്ട്, അവളെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്, വലിയ കഷ്ടപ്പാടാണ്, ഫക്കീർ മിസ്കീൻ എന്ന വകുപ്പിൽ പെടും. അപ്പൊ ഇവിടെ ബാപ്പ, വയസ്സായ ബാപ്പ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിലുള്ള മുദ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം. ആവശ്യമായ ചില മസാലകൾ കൂട്ടത്തിൽ പറഞ്ഞു തന്നെയുള്ളൂ. അപ്പോ നോമ്പ് നോൽക്കാൻ പറ്റാത്ത വാർദ്ധക്യം പിടികൂടിയ ആളുകൾക്ക് ഇനി വാർദ്ധക്യം മാറിയിട്ട് ഇനി നോമ്പ് നോൽക്കാന്നുള്ള പ്രതീക്ഷയില്ല. അതുപോലെ മാരകമായ രോഗം വന്ന് ആ രോഗം മാറിയിട്ട് ഇനി എനിക്കെന്റെ നോമ്പ് ഖളാ കിട്ടാമെന്ന പ്രതീക്ഷ ഇല്ലാത്ത ആളുകൾ നോമ്പിന് പകരം, ഓരോ നോമ്പിന് പകരം ഒരു മുദ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആ 30 നോമ്പിന്റെയും മുദ് റമദാൻ 1 കൊടുത്താൽ പറ്റൂല. ഒന്നുകിൽ ഓരോ നോമ്പിന്റെയും മുദ് അതാത് ദിവസം കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി അവസാനം കൊടുക്കുക. റമദാൻ 30 മുദ്ദും കൂടി ആദ്യത്തിൽ കൊടുത്ത് വീട്ടിയാൽ അത് ശരിയാവില്ല. ഓരോ നോമ്പിന്റെ അന്നന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി അവസാനം കൊടുക്കുക. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കൂല, ചിന്തിക്കും. വാസ്തവത്തിൽ ഒരു ബാപ്പ കൊറേ നോമ്പ് വെക്കാതെ കിടന്ന് മരിച്ചു. നോമ്പ് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 5-6 കിടന്നിട്ട് ഒരു ബാപ്പ മരിച്ചിട്ട് ആ ബാപ്പാന്റെ പേരിൽ ഈ മുദ് വിതരണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ബാപ്പാ മരിച്ചിട്ട് ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് ബാപ്പാന്റെ പേരിലുള്ള ആ മുദ് കൊടുത്തതിന് ശേഷമേ ബാക്കി അനന്തരാവകാശികൾക്ക് അവകാശമുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത്, നോമ്പ് നിർബന്ധമാകാത്ത ചില പ്രത്യേക ഘട്ടങ്ങളിൽ വാർദ്ധക്യമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം പിടിപെട്ട ആളുകൾക്ക്, ഇവർക്കൊക്കെ ഓരോ നോമ്പിനും ഓരോ മുദ് കണക്കാക്കി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ രോഗമുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാമെന്നും പറഞ്ഞു. യാത്ര, ഞാൻ പറഞ്ഞ നിബന്ധനകളൊക്കെ ഒക്കണം, ഹലാലായ യാത്രയാകണം, ദീർഘയാത്രയാകണം, യാത്ര സുബ്ഹിന്റെ മുമ്പേ പുറപ്പെട്ടിരിക്കണം. ഈ നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ യാത്രയിൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. ദീർഘമായ യാത്ര തന്നെ ഈ കാലത്തൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. കാറിലായാലും വിമാനത്തിലായാലും ട്രെയിനിലായാലും ഒക്കെ നമുക്ക് നല്ല AC കമ്പാർട്ട്മെന്റിൽ സുഖകരമായ യാത്ര ചെയ്യാം. അപ്പോ യാത്ര കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നോമ്പ് മുറിക്കാതിരിക്കുന്ന, നോമ്പ് നോൽക്കൽ തന്നെയാണ് ഉത്തമം. ദീർഘമായ യാത്രയാണ്, ഗൾഫിലേക്കുള്ള യാത്രയാണ്, പക്ഷെ പറഞ്ഞിട്ട് എന്താ, സുഖകരമാണ് യാത്ര, ക്ഷീണമൊന്നും ഉണ്ടാവൂല, പെട്ടെന്ന് എത്തും എന്നാണെങ്കിൽ നോമ്പ് നോൽക്കല് തന്നെയാണ് ഏറ്റവും ഉത്തമം. പറഞ്ഞു വന്നത്, രോഗവും യാത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷേ അതാ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം, മഹാനവറുകളെ തൊട്ട് ഉദ്ധരിച്ചത് കാണാം. മൻ അഫ്തറ യൗമം മിൻ റമളാന ലാ യഖദീഹി സൗമുദ്ദഹരി, ഈ പറയപ്പെട്ട രോഗമോ അല്ലെങ്കിൽ അനിവാര്യമായ യാത്രയോ കാരണമായിട്ടല്ലാതെ ഒരാൾ പരിശുദ്ധ റമദാനിലെ ഒരു നോമ്പൊരാൾ വെറുതെ ഒഴിവാക്കിയാൽ, നോമ്പൊരാൾ ഉപേക്ഷിച്ചാൽ, ലാ യഖദീഹി സൗമുദ്ദഹരി, കാലം മുഴുവൻ അയാൾ നോമ്പ് നോറ്റാലും ആ ഒരു നോമ്പിന് പകരാവൂല. നമ്മളൊക്കെ നോമ്പ് നോക്കുന്ന പോലാണ്, നോമ്പ് നോൽക്കാത്തതിന്റെ പേരിലല്ല ഈ വാള് പറയുന്നത്. നമ്മൾ നോക്കുന്ന നോമ്പിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. ലാ യഖദീഹി സൗമുദ്ദഹരി കുല്ലിഹി, ഒരു അയാള് കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചു എന്നെങ്കിലും റമദാനിലെ ഒരു നോമ്പിന്റെ പകരാകൂല.
അത്ര മൂല്യമുള്ള അത്ര മഹത്വമുള്ളതാണ് പരിശുദ്ധ റമദാനിലെ ഒരൊറ്റ നോമ്പ്. അത്ര വലിയ പുണ്യം പരിശുദ്ധ റമദാനിലെ ഒറ്റ നോമ്പിന് ലഭിക്കുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളെ മതത്തില് ഒരു നോമ്പ് ഒഴിവാക്കിയാല് പകരം വേറൊരു ദിവസം നോമ്പ് കഥാ കിട്ടിയാ മതി. അതെന്തേ ആ ഒരു നോമ്പ്, റമദാനിൽ ഒരു നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലം അതങ്ങനെ തന്നെ ഒരു കുറവും ഇല്ലാതെ വേറൊരു ദിവസം നോമ്പ് കഥാ കിട്ടിയാ കിട്ടും എന്നതുകൊണ്ടല്ല. ഇനി എത്ര നമ്മൾ പരിശ്രമിച്ചാലും ഒരു നോമ്പാണ്ട് പോയാല് പിന്നെ ആ കൂലി നമ്മക്ക് തിരിച്ചു പിടിക്കാൻ കഴിയൂല. അതിനി ആയിരക്കണക്കിന് മാസങ്ങൾ വർഷങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചാലും റമദാനിലെ ഒരു നോമ്പിന്റെ പവർ അതിനില്ലാന്നാണ്. അപ്പൊ പിന്നെ ഇനി ഏതായാലും എത്ര നോറ്റിലും കാര്യമില്ല. അപ്പൊ പകരം ഒരു പ്രായശ്ചിത്തം എന്നുള്ള നിലക്ക് ഒരു ദിവസം നോറ്റോ, അല്ലാതെ നോമ്പ് ഒഴിവാക്കിയിട്ട് വേറൊരു ദിവസം കലാവ് കിട്ടിയാല് ആ ഒരു നോമ്പിന്റെ എല്ലാ മഹത്വവും അത് കിട്ടും എന്നതുകൊണ്ടല്ല. റമദാനിലൊരു നോമ്പിന്റെ കൂലി കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചാലും കിട്ടുകയില്ല എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളിൽപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. ഇനി വേറെ ചില മദ്ഹബുകൾ നോക്കിയാൽ അറിയാം ഒരു നോമ്പ് ഒഴിവാക്കിയാ പകരം ഒരു നോമ്പ് വെച്ചാ പറ്റൂല. മഹാനായ ഇബ്രാഹിമുൻ നഖഈ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞത് ഇന്നമൻ അഫ്തറ യൗമം മിൻ റമളാന യജിബു അലൈഹി സലാസത്തു അലാഫി യൗമിൻ. ഒരു നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ, കാരണമില്ലാതെ ഒഴിവാക്കിയാൽ ഒരു നോമ്പിന് പകരം 3000 ദിവസം നോമ്പ് നോൽക്കണമെന്ന് അൽ ഇമാമുൻ നഖഈ ഇബ്രാഹിമുൻ നഖഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കിതാബുകളിൽ കാണാം. ഇത്ര മൂല്യമുള്ളതാണ് റമദാനിലെ നോമ്പ്. ഇത് നമ്മൾ പറയുമ്പോ നമ്മളൊക്കെ നോമ്പ് നോൽക്കലുണ്ടല്ലോ. അപ്പൊ ഇത്രയും കാലം നമ്മൾ നോറ്റ നോമ്പിനൊക്കെ നമുക്ക് വലിയ കൂലി കിട്ടി എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ നോമ്പിന്റെ പ്രതിഫലം പൂർണാർത്ഥത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നത് കൊണ്ട് മാത്രമായില്ല, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഭാര്യ ഭർത്താക്കന്മാരിൽ തമ്മിലുള്ള ലൈംഗിക ബന്ധമില്ലാതെ, അങ്ങനെ നോമ്പ് മുറിയുന്ന മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നാൽ ഫിഖ്ഹിന്റെ വീക്ഷണത്തിൽ നമ്മുടെ നോമ്പ് ശരിയാകും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കൂലിയുണ്ടല്ലോ നോമ്പിന്റെ പ്രതിഫലം, ഒരു നോമ്പിന് പകരം കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കാത്ത ആ അത്രയും വലിയ നോമ്പിന്റെ പ്രതിഫലം, ആ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ മാത്രം പോരാ, ഭക്ഷണം കഴിക്കാതിരുന്നാൽ മാത്രം പോരാ, അതല്ലെങ്കിൽ നോമ്പ് മുറിയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയത് കൊണ്ട് മാത്രമായില്ല. മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, വമിമ്മാ യുബ്തിലു സവാബ സൗമി ഇജ്മാഅൻ, നോമ്പിന്റെ സവാബിനെ ബാത്തിലാക്കി കളയും ഇജ്മാഅൻ. ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ലാതെ എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചത് പ്രകാരം നോമ്പിന്റെ വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയും. അൽ കിദ്ബു വൽ ഗീബത്തു വൽ മുശാതമ, അതാ നോമ്പ് നോറ്റുകൊണ്ട് പൊള്ളു പറഞ്ഞാൽ നോമ്പിന്റെ സവാബ് നഷ്ടപ്പെട്ടു പോകും. വൽ ഗീബത്തു, അന്യനിഷ്ടമില്ലാത്തത് അന്യനെ കുറിച്ച് പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. വൽ മുശാതമത്തു, പരസ്പരം ചീത്ത വർത്തമാനങ്ങൾ പറഞ്ഞാൽ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ലിമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാൻ കാരണം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ട്, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അൻ യദഉ ത്വആമഹു വശറാബഹു വൽഅമല ബിഹി. ഒരാൾ നാവുകൊണ്ടുള്ള
തെറ്റുകുറ്റങ്ങളിൽ നിന്നൊരാൾ വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജതുൻ ഫീ അയ്യദഅ തആമഹു വശറാബഹു, പിന്നെ അവൻ പട്ടിണി കിടക്കേണ്ട ആവശ്യം അല്ലാഹുവില്ല. വെള്ളം ഒഴിവാക്കി ഭക്ഷണം ഒഴിവാക്കി പട്ടിണി കിടക്കേണ്ട ആവശ്യം അല്ലാഹുവില്ല. മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, ഒരു നോമ്പിന്റെ പ്രതിഫലം ഞാൻ പറഞ്ഞത്, കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചാലും റമദാനിലെ ഒരു നോമ്പിന് പകരമാവൂല. ഈ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്നതാണ് നാവുകൊണ്ടുള്ള ഗീബത്ത്. നമ്മുടെ അവയവങ്ങൾക്ക് നിയന്ത്രണമില്ലാതായി പോയാൽ അതുകൊണ്ട് നോമ്പിന്റെ സവാബ് നഷ്ടപ്പെട്ടു പോകും. ഇനി നമ്മൾക്ക് ആശ്വസിക്കാൻ വകുപ്പുണ്ടോന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ കുറെ നോമ്പ് വെച്ചിട്ടുണ്ട്, ഒരു നോമ്പ് തന്നെ, ഒരു ഒരു കാലം എത്ര നോമ്പ് വെച്ചാലും കിട്ടാത്ത കൂലി ഒരു നോമ്പിന് കിട്ടും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു. പക്ഷെ ഈ കൂലി നമുക്ക് ആയുസിനിടക്ക് ഇങ്ങനത്തെ ഒരു നോമ്പ് നമ്മൾ നോട്ടിട്ടുണ്ടോ നോക്കി. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത പറയൽ ഗീബത്ത്, അത് അയാളെ കുറിച്ച് പറഞ്ഞായിക്കൊള്ളുന്നില്ല. കിതാബുകളിൽ കാണാം ഒരാളുടെ വാഹനത്തെ കുറിച്ച് കുറ്റം പറയുന്ന ആൾക്ക് ഇഷ്ടല്ല. ഓന്റെ വാഹനം ഒരു തല്ലിപ്പൊളി വാഹനം എന്ന് പറയുന്നത് ഓൻ ഇഷ്ടല്ല, അത് പറയൽ ഓനെ കുറിച്ചുള്ള ഗീബത്താണ്. ഒരാളെ വീട് ഓ ഭയങ്കര ആഡംബര വീടാണ് കേട്ടോ, എന്തിനാ ഇത്ര വലിയ വീട്, ചെറിയ പോരെ പോരെ എന്ന് ഓന്റെ പോരനെ കുറിച്ച് പറയുന്നവൻ ഇഷ്ടല്ലെങ്കിൽ അത് പറഞ്ഞാൽ ഗീബത്താണെന്ന് കിതാബുകളിൽ കാണാം. കാരണം അയാളെ കുറിച്ച് തന്നെ പറഞ്ഞോളന്നില്ല, പൊതുവെ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയൽ ഗീബത്താണ്. ആ ഗീബത്തിനെ തൊട്ട് സൂക്ഷിച്ചെങ്കിലേ പരിശുദ്ധ റമദാനിലെ നോമ്പിന്റെ പേരിൽ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ള ആ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ഭക്ഷണം ഒഴിവാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പഠിക്കുമ്പോ നമ്മൾ ഉസ്താദ് നമ്മൾ ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അയാളെ കണ്ടിട്ടില്ല, അയാൾ റമദാൻ ആയാൽ പിന്നെ നാവുകൊണ്ട് ഒരു കലാമില്ല. ഖുർആനോത്ത് ദിക്റല്ലാത്ത ഒരു കലാമും അയാളെ നാവുകൊണ്ടില്ല, വേറൊരു കലാമില്ല. വേറെ എന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ. പരിശുദ്ധ റമദാൻ ആയിക്കഴിഞ്ഞാൽ, റമദാനിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് കയറിയിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നത് പെരുന്നാൾ ഉറപ്പിച്ചതിന് ശേഷമാണ്. അങ്ങനെ ജീവിച്ച പണ്ഡിതന്മാർ പഴയ കാലത്തല്ല, ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന കാലത്തും അത്തരം മഹാന്മാര് ജീവിച്ചു പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, റമദാനിന്റെ ഈ മാസവും ഈ നോമ്പും അത് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും അത് അതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞെങ്കിലേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ അവരുടെ ദുആയിന്റെ പ്രധാന ഇനി ഞാൻ പറഞ്ഞല്ലോ, അടുത്ത റമദാൻ വരെ നമ്മളെ ജീവിപ്പിക്കണേ ജീവിപ്പിക്കണേ ദുആർക്കാൻ കാരണം അവരതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ പുണ്യം നമുക്ക് പൂർണാർത്ഥത്തിൽ ലഭിക്കണമെങ്കിൽ പറഞ്ഞല്ലോ, ഹലാലായ പാട്ടുകൾക്ക് പോലും ഹലാലായ ആസ്വാദനങ്ങൾ പോലും ആനന്ദത്തിന് വേണ്ടി കടൽക്കരയിൽ പോയിരിക്കൽ, അതല്ലെങ്കിൽ നല്ല ഒരു പൂന്തോട്ടത്തിൽ പോയിരിക്കൽ, അതല്ലെങ്കിൽ നല്ല സുഗന്ധം ആസ്വദിക്കൽ, ഇത് റമദാനിന്റെ പകലിൽ നോമ്പുകാരന് കറാഹത്താണ്. അഥവാ നോമ്പിന് നിയ്യത്ത് വെക്കാൻ മറന്ന് നോമ്പില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും അയാൾക്ക് ഇത്തരം ആനന്ദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ പറയുമ്പോൾ റമദാനിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. കർമ്മശാസ്ത്രപരമായിട്ട് ഇപ്പൊ നമുക്ക് നോമ്പ് കിട്ടണമെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കിയാൽ മാത്രം മതി.
അതിപ്പം വെള്ളം ഏതായാലും ഇപ്പൊ നമ്മൾ കുടിക്കൂല, ഭക്ഷണം ഏതായാലും നമ്മൾ കഴിക്കൂല. അതുകൊണ്ടൊക്കെ നോമ്പ് മുറിയെന്നുള്ളത് നമുക്ക് ഏതായാലും എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യൂല. ചിലപ്പോ നമ്മള് വേണ്ടത്ര ശ്രദ്ധയില്ലാതെ നോമ്പ് മുറിയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളിന്ന് സംഭവിച്ചേക്കും. ഉദാഹരണത്തിന് റമദാനിന്റെ പകലിൽ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. റമദാനിന്റെ പകലിൽ കുളിച്ചു എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയൂല, പക്ഷേ കുളിക്കുമ്പോ നോമ്പ് മുറിയാനുള്ള സാധ്യത നല്ലോണമുണ്ട്. കാരണം എന്താ, റമദാനിന്റെ പകലുകളിൽ പരിശുദ്ധ ഇസ്ലാം ഒന്നിക്കാൻ നിർബന്ധമായ കുളി, ഹൈദ് രക്തമോ നിഫാസ് രക്തമോ നിലച്ചാൽ അത് കുളിച്ച് ശുദ്ധിയായ നിർബന്ധമാണ്. അങ്ങനത്തെ കുളി കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം ഉള്ളിലേക്ക് കയറിയത് കൊണ്ട് നോമ്പും മുറിയില്ല. അഥവാ സാധാരണ രീതിയിൽ കുളിക്കുമ്പോ ഇസ്ലാം നിർബന്ധമാക്കിയ കുളി, അല്ലെങ്കിൽ സുന്നത്താക്കിയ കുളി. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ കുളിക്കല് പുരുഷന്മാർക്ക്, പള്ളിയിൽ പോകുമ്പോ കുളിക്കല് സുന്നത്താണ്. ഇത് സുന്നത്തായ കുളിയാണ്. അതുപോലെ തന്നെ നിർബന്ധമായ കുളി, സുന്നത്തോ നിർബന്ധമോ ആയ നിലക്ക് ഇസ്ലാമിക ശരീഅത്ത് നമ്മളോട് നിർദ്ദേശിച്ച കുളിയാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ ആ കുളിക്കിടയിൽ അവിചാരികമായി ചെവിയിലൂടെയോ മൂക്കിലൂടെയോ വെള്ളം ഉള്ളിലേക്ക് കയറിയാൽ നോമ്പ് മുറിയൂല. കാരണം അത് ഇസ്ലാം നിർബന്ധാക്കിയ കുളിയാണ്, ഇസ്ലാം സുന്നത്താക്കിയ കുളിയാണ്. കുളിക്കുമ്പോ പിന്നെ ചെവിയിലൂടെയൊക്കെ അവിചാരികമായി വെള്ളം കയറിപ്പോ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയൂല. പക്ഷെ അവിടെയും മുങ്ങിക്കുളിക്കാൻ പറ്റൂല, നിർബന്ധമായ കുളി തന്നെയാണ്, സുന്നത്തായ കുളി തന്നെയാണ്. അത് മുങ്ങിക്കുളിക്കുമ്പോൾ മുങ്ങിക്കുളിക്കല് നോമ്പുകാരന് കറാഹത്താണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായ കുളി തന്നെ, സുന്നത്തായ കുളി തന്നെ മുങ്ങിക്കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. ഇനി ഇതൊന്നും അല്ലാത്തൊരു കുളി നമ്മൾ കുളിക്കലുണ്ട്. സാധാരണ നമ്മളെ നിത്യജീവിതത്തിന്റെ ഒരു പതിവ് കുളിയുണ്ട്, എന്നും കുളിക്കുക എന്നുള്ള നമുക്ക് ഒരു രീതി നമുക്കുണ്ടല്ലോ. ആ കുളി നമ്മൾ കുളിക്കുമ്പോൾ അഥവാ ഇസ്ലാം നിർബന്ധാക്കിയ കുളിയല്ല, ഇസ്ലാം സുന്നത്താക്കിയ കുളിയല്ല, പിന്നെന്തേ, ഒന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷാകാൻ വേണ്ടി ഒന്ന് നമ്മൾ കുളിക്കുകയാണ്. ഈ കുളിക്കുന്ന സമയത്ത് ചെവിയിലൂടെ വെള്ളം കയറിയാൽ നോമ്പ് മുറിഞ്ഞു പോകും, മൂക്കിലൂടെ വെള്ളം കയറിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. കാരണം ഇസ്ലാം സുന്നത്താക്കിയ കുളി അല്ലെങ്കിൽ നിർബന്ധമാക്കിയ കുളി, ഈ കുളിയിലെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നോമ്പ് മുറിയുകയില്ല എന്ന ഇളവ് നമുക്കുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല, വെള്ളം നമ്മൾ കുടിക്കാറില്ല. പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിലേ ഉള്ളൂ. ഉമിനീര് ഇറക്കിയാലും നോമ്പ് മുറിയില്ല എന്ന് നമുക്കറിയാം. ഉമിനീര് ഇറക്കിയാലും നോമ്പ് മുറിയില്ല, പക്ഷേ ഉമിനീരിൽ വേറെ വല്ലതും കലർന്നാൽ നമ്മൾ നോമ്പ് മുറിയും. ഉദാഹരണം, ഒരാളെ വായ പൊട്ടി ചോര വന്നു, ആ ചോര അയാൾ തുപ്പിക്കളഞ്ഞു, പൂർണ്ണമായി തുപ്പിക്കളഞ്ഞു. ഇപ്പം വായയിൽ നിന്ന് തുപ്പുമ്പോ ചോരയുടെ ഒരു നിറവും ഉമിനീരിലില്ല, നല്ല തെളിഞ്ഞ ഉമിനീരാണ്. പക്ഷേ തെളിഞ്ഞ ഉമിനീരാന്ന് പറഞ്ഞ കാര്യമില്ല, നമ്മളെ വായ എപ്പോഴും മുത്തനജ്ജിസാണ്. അത് ശുദ്ധിയാകണമെങ്കിൽ തുപ്പി 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 ഉമിനീര് തെളിഞ്ഞുകൊണ്ട് വായ ശുദ്ധിയാവില്ല. വായ ശുദ്ധിയാണെങ്കിൽ വായ കഴുകണം, വായ കഴുകണം, കഴുകാതെ ശുദ്ധിയാവൂല. ചോരയുടെ നിറവും വാസനയൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ വായ ശുദ്ധിയാവില്ല. വായ ശുദ്ധിയാണെങ്കിൽ വായ കഴുകണം. വായ കഴുകാതെ മുത്തനജ്ജിസായ ആ ഉമിനീര് നമ്മൾ ഇറക്കിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. അഥവാ വായിൽ നിന്ന് ചോര വന്നിട്ട് മുത്തനജ്ജിസായിട്ട് കഴുകി വൃത്തിയാക്കുന്നതിന്റെ മുമ്പുള്ള ചോര നമ്മൾ ഇറക്കിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വായയുടെ പുറത്തേക്ക് വന്ന ഉമിനീര് വീണ്ടും ഉള്ളിലേക്ക് വന്ന് അത് ഇറക്കിയാൽ നോമ്പ് മുറിഞ്ഞു പോകും. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറയാൻ വേണ്ടിയല്ല ഞാൻ ഇത് പറഞ്ഞത്.
പൊതുവേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചത് കൊണ്ട് നോമ്പിന്റെ സവാബ്, നോമ്പിന്റെ പ്രതിഫലം, കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചാൽ കിട്ടാത്ത മൂല്യം റമദാനിലെ ഒരൊറ്റ നോമ്പിന് ലഭിക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ പ്രതിഫലം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ മുന്നോടിയായി നടത്തിയിട്ടുള്ള പ്രഭാഷണമാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. മുത്തുനബി തങ്ങൾ പറയുന്നു, വഖിയാമ ലൈലിഹി തതവ്വഅ, റമദാനിന്റെ രാത്രിയിലെ സുന്നത്ത് നിസ്കാരം അള്ളാഹു സുന്നത്താക്കിയിരിക്കുന്നു. ഇന്നത്തെ നമ്മൾ എല്ലാ രംഗത്തുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നിനും വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്നതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. അത് എല്ലാ രംഗത്തുണ്ട്. പഴയകാലത്തെ പണ്ഡിതന്മാർ അത്ര ഉഷാറുള്ള പണ്ഡിതന്മാരുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. ആഖിർ സമാനാകുമ്പോൾ ലാ യബ്ഖാ മിനൽ ഇസ്ലാം ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിന്റെ പേരല്ലാതെ മറ്റൊന്നും ഇസ്ലാമിന്റെ സത്ത ബാക്കിയാകാത്ത കാലം വരും. പണ്ഡിതന്മാര് വിശദീകരണം പറഞ്ഞു. ആ പറഞ്ഞതിന്റെ താല്പര്യം ഇസ്ലാമിന്റെ കർമ്മങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ കർമ്മമൊന്നും കാര്യമുള്ള അതിന്റെ മൂല്യമുള്ള കർമ്മമായിരിക്കുകയില്ല. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പഠിപ്പിച്ചത് കാണാം. പരിശുദ്ധ റമദാനിൽ ഇബിലീസ് മനുഷ്യന്മാരെ പറ്റിക്കും. എങ്ങനെയാ പറ്റിക്കുക? തറാവീഹൊക്കെ എല്ലാവരും നിസ്കരിക്കും, ആരും ഒഴിവാക്കൂല. പക്ഷേ തറാവീഹ് അമിതമായ വേഗത്തിൽ തറാവീഹ് നിസ്കരിച്ചിട്ട് തറാവീഹിന്റെ കൂലി നഷ്ടപ്പെടുന്ന വിധത്തിൽ, തറാവീഹിന്റെ കൂലി ലഭിക്കാത്ത വിധത്തിൽ അമിതമായ വേഗത തറാവീഹിൽ കടന്നു വരുന്നത് കൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ ആളുകളെ ഇബിലീസ് പ്രേരിപ്പിക്കും. അത് ഇബിലീസ് നടത്തുന്ന ഒരു ചതിയാണ്. അതാത് നിങ്ങൾ വിശദീകരിച്ചു. കാരണം എന്താണ്? ഒരാള് റമദാൻ മാസം തറാവീഹ് നിസ്കരിക്കാതെ പോരെ കിടന്നുറങ്ങുന്നു. അൽബിന്റെ ഉള്ളിലൊരൽപ്പമെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ മനസ്സിലൊരു ബേജാറുണ്ടാകും. പഠിച്ചോനെ, നാട്ടുകാരൊക്കെ പള്ളിയിൽ നിന്ന് തറാവീഹ് നിസ്കരിക്കുകയാണ്, ഞാനിവിടെ കിടന്നുറങ്ങുകയാണല്ലോ. ആ ബേജാറിന് വലിയ മൂല്യമുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം തറാവീഹ് നിസ്കരിക്കാതെ പള്ളിയിൽ പോവാതെ കിടന്നുറങ്ങണം എന്നല്ല. പക്ഷേ തറാവീഹ് എല്ലാ നാടും മുഴുവൻ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ആവേശത്തോടുകൂടി മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ പോലും പരിശുദ്ധ റമദാനിലെ തറാവീഹ് പോലും നിർവഹിക്കാൻ എനിക്ക് ബാക്കിയല്ലല്ലോ എന്നുള്ള ഒരു ബേജാറ് മനുഷ്യന്റെ മനസ്സിലുണ്ടാവും. എന്നാൽ തറാവീഹ് എന്ന പേരിൽ കുത്തിമറയുന്ന മനുഷ്യൻ, തറാവീഹ് എന്ന പേരിൽ കുത്തിമറയുന്ന മനുഷ്യൻ, അവന്റെ വിചാരം എന്താണ്? ഞാൻ തറാവീഹ് നിസ്കരിച്ച വലിയ ആളാണ് എന്ന് അവന്റെ വിചാരം. അപ്പുറത്തോന് തറാവീഹ് റമദാനായിട്ടും പള്ളി പോരാത്തവനാണ് എന്റെ അയൽവാസി. ഞാൻ റമദാനിൽ തറാവീഹൊക്കെ നിസ്കരിച്ചു എന്ന ആശ്വാസത്തിൽ അവൻ ജീവിക്കുന്നു. പക്ഷേ തറാവീഹിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ അമിതമായ വേഗത അവന്റെ തറാവീഹിൽ കടന്നുകൂടുന്നു. ഇത് ഇബിലീസ് റമദാനിൽ ജനങ്ങളെ പേപ്പിക്കാൻ ഒരുക്കുന്ന പ്രത്യേകമായ വസ്വാസാണെന്ന് മഹാനായ ഖുതുബുൽ ഇർഷാദി വദ്ദാവ അബ്ദുല്ലാഹിൽ അദ്ദാദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. റമദാനിലെ തറാവീഹ് അല്ലാഹു നമുക്ക് സുന്നത്താക്കി.
പൊതുവെ പൊതുവായ പബ്ലിക് മസ്ജിദുകളിൽ നാട്ടുകാർ മൊത്തം കടന്നു വരുന്ന പള്ളികളിൽ നിസ്കാരങ്ങളിൽ വലിയ സൂറത്ത് ഓതാൻ പെർമിഷൻ ഇല്ല. വള്ളുഹന്റെ കീപ്പട്ടെ ഓതാൻ പറ്റുള്ളൂ, അതിന്റെ മോൾക്ക് ഓതാൻ പറ്റൂല. അല്ലെങ്കിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ ഇശായില് നമ്മൾ സർബീസ് മഹല്ലാത്താക്കി പോകുന്നുണ്ട്. അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം നിർദ്ദേശിച്ച സൂറത്താണെങ്കിൽ ഓതാം, അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കണം. ഇമാമിങ്ങൾ പെട്ടെന്ന് ചുരുക്കി നിസ്കരിക്കണം, വലിയ സൂറത്ത് ഓതാൻ പറ്റൂല. വള്ളുഹന്റെ ഖിസാറുൽ മുഫസ്സൽ ചെറിയ സൂറത്തുകൾ മാത്രമേ ഓതാൻ പാടുള്ളൂ. അങ്ങനെ ഓതിയിട്ടില്ലെങ്കിൽ വലിയ സൂറത്ത് ഓതിയാൽ അത് കറാഹത്താണെന്നും ജമാഅത്തിന്റെ കൂലി അതുകൊണ്ട് നഷ്ടപ്പെടുമെന്നൊക്കെ കിതാബുകളിൽ കാണാം. എല്ലാം ചുരുക്കണം. അവസാനത്തെ അത്തഹിയാത്തില് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോ ആ ദുആ പൂർണ്ണമായി പറ്റൂല, ദുആന്റെ കുറഞ്ഞ ഭാഗമേ പറ്റുള്ളൂ. ഇതാണ് പൊതുവെള്ള ജമാഅത്തിന്റെ നിലപാട്. എന്നാൽ റമദാനിലെ തറാവീഹിൽ ഏറ്റവും ഉത്തമമായ രൂപം റമദാനില് മൊത്തമായിട്ട് ഖുർആൻ ഖത്മ് ചെയ്യുന്ന വിധത്തിൽ ദീർഘമായി സൂറത്തുകൾ ഓതിക്കൊണ്ട്, ഖുർആൻ അല്പാൽപമായി ഓതിക്കൊണ്ട് ഖത്മ് ചെയ്തുകൊണ്ട് നിസ്കരിക്കൽ റമദാനിലെ തറാവീഹിൽ പ്രത്യേകം പുണ്യമാണ്. മറ്റു നിസ്കാരങ്ങൾക്കതില്ല, റമദാനിലെ തറാവീഹിൽ പ്രത്യേകം പുണ്യമാണ്. പക്ഷെ നമ്മള് ഏറ്റവും പെട്ടെന്ന് ചുരുക്കി നിസ്കരിക്കുന്ന നിസ്കാരം അത് റമദാനിലെ തറാവീഹാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭൗതികമായ ഒരു കാര്യത്തിൽ എത്ര പെർഫെക്ഷനോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുക. ഒരു വീടിന്റെ പെയിന്റിംഗ് ആണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുകയാണ്, കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് ഓരോ കളറുകൾ മേച്ചാകുന്ന കളറ് ഏതാണ് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് പെയിന്റ് സെലക്ട് ചെയ്ത് വളരെ മനോഹരമായി അലങ്കരിക്കുകയാണ്. വീട്ടിലൊരു സദസ് ഒരുക്കുകയാണെങ്കിൽ ഭക്ഷണം, നല്ല ഭക്ഷണം പാകം ചെയ്തിട്ട് അത് കൊണ്ടുവെക്കുന്നതിന് പ്രത്യേക രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടാണ് അത് അതിഥികൾക്ക് മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത്. പരിശുദ്ധ റമദാനാകുന്ന ഇബാദത്തിന്റെ ഏറ്റവും വലിയ സന്ദർഭം, ഏറ്റവും വലിയ കാലഘട്ടത്തിൽ ആ റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന തറാവീഹ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായ ഹദിയയായ തറാവീഹ് മുഅ്മിനീങ്ങളെ എത്ര അലസമായിട്ടാണ് നമ്മൾ നിർവഹിച്ച് തീർക്കുന്നത്! എത്ര കറാഹത്തുകളാണ് നമ്മൾ തറാവീഹിൽ കടന്നു വരുന്നത്! കറാഹത്ത് തന്നെ അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം, ഹറാമും അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ, പക്ഷെ ഹറാം ഗൗരവത്തിൽ പറഞ്ഞു. ഒരു കാര്യം കറാത്താന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് ചെയ്യരുത് എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. അത് ചെയ്യാൻ പാടില്ല എന്ന ഓർഡർ അള്ളാഹു തന്നിട്ടുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കറാഹത്തുകൾ നന്നെ ചുരുങ്ങിയത് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഇബാദത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ ആ ഇബാദത്തിൽ വരുന്ന കറാഹത്തുകളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ? ഒരു ഗസ്റ്റിന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് വലിയ ആശങ്കയാണ്, ഉപ്പ് കുറഞ്ഞോ മധുരം കൂടിപ്പോയോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ആ അതിഥിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിലാകണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇബാദത്തിന്റെ സീസണായ പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അർപ്പിക്കുന്ന സ്പെഷ്യൽ നിസ്കാരം നൂറുകണക്കിന് കറാഹത്തുകളാണ് ആ ഒറ്റ തറാവി നമ്മൾ നിസ്കരിക്കുമ്പോൾ ചെയ്തു തീർക്കുന്നത്. ഒറ്റ ഉദാഹരണം പറയാം, അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ദുആഉൽ ഇഫ്തിതാഹ് നിർവഹിക്കല് അത് സുന്നത്താണ്. ആ ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കല് കറാഹത്താണ്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പരിചയമുള്ള അതിന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു രൂപമാണ് വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന വജ്ജഹത്തു. അത് ദുആഉൽ ഇഫ്തിതാഹിന്റെ ഏറ്റവും നല്ലൊരു രീതിയാണ്. ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കൽ കറാഹത്ത എന്ന് പറഞ്ഞാൽ നമ്മള് 20 റക്അത്ത് നിസ്കരിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം 10 തക്ബീറത്തുൽ ഇഹ്റാം വരും.
ഈ രണ്ട് റകഅത്താണല്ലോ നിസ്കരിക്കുന്നത്. ആ ഓരോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷവും ദുആഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കുമ്പോൾ അവിടെ ഒരു കറാഹത്ത് വരികയാണ്. കറാഹത്ത് എന്നാ ഏയ് അത് ചെയ്യരുത് കേട്ടോ എന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ദുആഉൽ ഇഫ്തിതാഹിന്റെ ചുരുങ്ങിയ രൂപമെങ്കിലും നമ്മൾ കൊണ്ടുവരണം. ദുആഇഫ്തിതാഹിന്റെ ഉത്തമ ഏറ്റവും സമ്പൂർണമായ രീതിയാണ് വജ്ഹത്തു, അത് തന്നെ ആയിക്കൊള്ളുന്നില്ല. തറാവീഹിലും നമ്മൾ ഒരൽപ്പം ശ്രദ്ധിച്ചാൽ അത്തരം കറാഹത്തുകളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി, ഇത് ദുആഇഫ്തിതാഹിന്റെ ഒരു രൂപമാണ്. ഏറ്റവും ചുരുങ്ങി ഇത് കല്ലിട്ട് ആ കറാഹത്ത് നമ്മൾ രക്ഷപ്പെടണം. ഇത് ആദ്യം നാട്ടുകാർ മൊത്തം മനസ്സിലാക്കണം. കാരണം എന്താ, ആളുകള് ഏറ്റവും സ്പീഡിൽ തറാവി നടക്കുന്ന പള്ളി തെരഞ്ഞു നടക്കുകയാണ്. ആളുകൾ അങ്ങോട്ട് പറയണം അൽഹംദുലില്ലാഹി ഹംദൻ. നമുക്കൊക്കെ അറിയാം അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, ഇത് ദുആ ഇഫ്തിതാഹിന്റെ ഒരു ചെറിയ രൂപമായിട്ട് കിതാബുകളിൽ പഠിപ്പിച്ചതാണ്. ഇതെങ്കിലും നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ആ കറാഹത്ത് ഒഴിവാക്കാൻ കഴിയും, രക്ഷപ്പെടാൻ കഴിയും. കറാഹത്ത് ചില്ലറ സംഗതിയല്ല. നമ്മൾ റമദാനിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ഈ തറാവീഹ്. ആ തറാവീഹില് 20 റക്അത്ത് കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ പേരിൽ 10 കറാഹത്ത് വന്നു. അപ്പൊ ദുആഉൽ ഇഫ്തിതാഹ്, ഇനി നിങ്ങൾ നോക്കൂ അവസാനത്തെ അത്തഹിയാത്ത്, അതുപോലെ അഊദു ഉദ, അഊദു ഉദ, ഫാത്തിഹന്റെ മുമ്പ് അഊദു ഉദ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അവസാനത്തെ അത്തഹിയാത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇതേ നിർബന്ധമുള്ളൂ. അത്തഹിയാത്തും സ്വലാത്തും നിർബന്ധമുള്ളൂ. അത്തഹിയാത്തിന്റെ ശേഷം ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വ മാ അഖ്ഖർതു എന്ന് തുടങ്ങുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ പൂർണ്ണമായി നമ്മൾ ചൊല്ലുന്നില്ലെങ്കിലും അതിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ നിർവഹിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വ മിൻ അദാബിൻ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹിൽ ദജ്ജാൽ. ദുആഇന്റെ ചുരുങ്ങിയ രൂപമെങ്കിലും നിർവഹിക്കണം, ഇല്ലെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ കറാഹത്താണ്. ദുആ പൂർണ്ണമായി ഒഴിവാക്കൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാണ്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഉദാഹരണം ആലോചിച്ചാൽ മതി. നമ്മളൊരു ഗസ്റ്റിന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടു കൊടുത്തിട്ട് അതിൽ ഉപ്പ് അല്പം കൂടി എന്നുള്ള ഒറ്റ ന്യൂനത ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബേജാറ്, ടെൻഷൻ. ഉപ്പ് കുറച്ച് കൂടിയിട്ടുള്ളൂ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്തായിട്ടില്ല, നമുക്ക് ടെൻഷനാണ്. എന്നാൽ അങ്ങനത്തെ 10, 20, 30 കറാഹത്തുകൾ, ന്യൂനതകൾ അടുക്കി വെച്ചുകൊണ്ടാണ് റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്തായ നിസ്കാരം, തറാവീഹ് നിസ്കാരം അള്ളാഹിന്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. നമ്മൾ റമദാന്റെ മൂല്യം മനസ്സിലാക്കിയിട്ടില്ല. നാട്ടുകാരൊക്കെ നോമ്പ് നോക്കുമ്പോ, നാട്ടുകാരൊക്കെ തറാവിസ്കരിക്കുമ്പോ നമ്മൾ കൂട്ടത്ത് കൂടുന്നേ ഉള്ളൂ. റമദാനിലെ നോമ്പിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധ റമദാനിന്റെ നിസ്കാരത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുദീർഘമായ പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാം. അദാ മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദാ ഫരീളതൻ ഫീമാ സിവാ, എന്തെങ്കിലും ഒരു ചെറിയ ഖൈർ, വലിയ ഖൈർ ആയിക്കൊള്ളുന്നില്ല. ഖസ്ലതം ബിമൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ഖൈറിൽ പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിർവഹിച്ചുകൊണ്ട് റമദാനിൽ ഒരാൾ അള്ളാഹുവിലേക്ക് അടുത്താൽ കാനകമൻ അദാ ഫരീളതൻ ഫീമാ സിവാ, മറ്റു കാലത്ത് ഒരു ഫർള് ചെയ്ത പോലെ. നിങ്ങൾ നോക്കൂ എന്തൊക്കെ ഖൈറുകൾ. ഖൈർ എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന സുന്നത്തായ കാര്യങ്ങൾ, എത്ര നിസ്സാരമായ കാര്യങ്ങൾ.
പക്ഷേ ഈ ബോധം, ഇത് അങ്ങനത്തെ ഒരു കാലാണെന്നുള്ള ബോധവും മുൻധാരണയും നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ആ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. നമ്മൾ ചെരുപ്പ് ധരിക്കുന്നില്ലേ, ധരിക്കുമ്പോ ആദ്യം വലത്തേത് ധരിക്കുക. ജീവിതത്തിൽ ഒരു പക്ഷേ ആ ശീലം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഈ റമദാനിൽ നമ്മൾ അത് തുടങ്ങണം. ചെരുപ്പ് ആ ധരിക്കുമ്പോ ആദ്യം വലത്തേത് ധരിച്ചാൽ മറ്റു മാസത്തിൽ ഒരു ഫർള് ചെയ്യുന്ന കൂലിയാണ്. ഫർള് എന്ന് പറഞ്ഞാല് നമ്മൾ എത്ര വലിയ പ്രതിഫലം പറയുന്ന സുന്നത്താണെങ്കിലും അതിനേക്കാളൊക്കെ മുകളിലാണ് ഫർള്. എത്ര വലിയ നമ്മൾ സുന്നത്തായ കർമ്മങ്ങൾക്ക് വലിയ പോരിശ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു ഫർളിന്റെ താഴെ വരും. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും വലിയ മാർഗം അത് ഫർളാണ്. ഫർള് കഴിച്ചിട്ടേ സുന്നത്തിന് സ്ഥാനമുള്ളൂ. അതുകൊണ്ടാണല്ലോ നിസ്കാരം ഫർളായ നിസ്കാരം കഥയുള്ള മനുഷ്യൻ അവന്റെ ആയുസിന്റെ അനിവാര്യമായ കാര്യങ്ങൾ കഴിച്ചിട്ടുള്ള മറ്റു സമയം മുഴുവൻ ആ നിസ്കാരം ഖളാഉ കിട്ടാൻ ചെലവഴിക്കണം. സുന്നത്തായ ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ഫർള് നിസ്കാരം ഖളാഉള്ള ആള് ദിക്റിന്റെ മജ്‌ലിസിൽ വരാൻ അവന് പറ്റൂല. കാരണം പറ്റൂല എന്ന് പറഞ്ഞാൽ ദിക്റിന്റെ മജ്‌ലിസിനും വരുന്നില്ല, നിസ്കാരം ഖളാഉ കിട്ടുന്നില്ല, രണ്ടുമില്ലാതെ പറയപ്പോയിരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെന്താ ഫർള് നിസ്കാരം ഖളാഉള്ള ഒരു മനുഷ്യൻ അവന്റെ ആയുസിന്റെ അനിവാര്യ കാര്യങ്ങൾ, ആരോഗ്യം നിലനിൽക്കാൻ ആവശ്യമായ സമയം ഉറങ്ങണം, ജീവിക്കാൻ ഭക്ഷണം വേണം, ഭക്ഷണത്തിന് തൊഴിലെടുക്കണം, ടോയ്ലറ്റിൽ പോകണം, മൂത്രിക്കണം, ഇങ്ങനെ അനിവാര്യ കാര്യങ്ങൾ കഴിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ഫർള് നിസ്കാരം ഖളാഉ വിട്ടാൻ വേണ്ടി ചെലവഴിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും അപ്പെടും. ഇല്ലെങ്കിൽ അത് ഹറാമാണ്. ഒരു രണ്ട് റക്അത്ത് ഫർള് നിസ്കാരം ഖളാഉ ഉള്ള ഒരു മനുഷ്യൻ അത് ഖളാഉ വിട്ടാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഓരോ നിമിഷവും അവന്റെ പേരിൽ പുതിയ ഹറാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിന്റെ വിഷയം അതീവ ഗൗരവമാണ്. നമ്മളെ മക്കളെ ചെറുപ്പത്തിൽ നമ്മൾ നിസ്കാരം ശീലിപ്പിക്കണം. കാരണം കുറെ കാലം കഴിഞ്ഞിട്ട് നിസ്കരിക്കണമെന്ന ബോധം വെച്ചെങ്കിൽ പോലും പൂർവകാലത്ത് കഴിഞ്ഞു പോയ നിസ്കാരങ്ങൾ ഖളാഉ വിട്ടി തീർക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പുമില്ല. കോടിക്കണക്കിന് സദഖ ചെയ്തിട്ട് കാര്യമില്ല. രണ്ട് റക്അത്ത് നിസ്കാരം ഖളാഉ വിട്ടുന്നതിന് പകരം അതെനിക്ക് കഴിയൂല, ഞാൻ ഒരു ഒരു ലക്ഷം ഉറുപ്പ്യ പള്ളിക്ക് തരാൻ എന്നിട്ട് കാര്യമില്ല, ആ രണ്ട് റക്അത്ത് ഖളാഉ വിട്ടി തീർക്കണം. ഖളാഉ വിട്ടാതെ അതിനവസരം കിട്ടിയിട്ട് അവൻ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് ഹറാമായി തീരും. മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. നിസ്കാരം ഖളാഉള്ള മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ കണ്ടുമുട്ടുന്ന ജീവികളും ജീവിചരാചരങ്ങളും മുഴുവൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണാം. പൊതുവെ പറയാറുണ്ട് ഫർള് നിസ്കാരം ഖളാഉള്ള ആള് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ചിലരെന്ത് ചെയ്യും, റമദാനിലെ തറാവീഹ് കട്ടാക്കും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഫർള് നിസ്കരിക്കാനുള്ള ആള് ഫർളിന് വേണ്ടിയാണ് സമയം ചെലവഴിക്കേണ്ടത്, അല്ലാതെ സുന്നത്തിന് വേണ്ടിയല്ല. ആ സമയം കൂടി ആള് ഫർള് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ തറാവി നിസ്കരിച്ച ആ നിസ്കാരം സഹീഹാവൂല എന്നാ പറഞ്ഞ അർത്ഥമല്ല. ഏറ്റവും ചുരുങ്ങിയത് സുബ്ഹ് ഖളാഉ ഉള്ള ആളുകൾ, ഫർള് നിസ്കാരം ഖളാഉ ഉള്ളതില് സുബ്ഹ് ഖളാഉ ഉള്ളവരുണ്ടാകല്ലോ, അവര് തറാവീഹിന് പള്ളിയിൽ വന്നിട്ട് അഥവാ തറാവീഹിന് വന്നിട്ടില്ലെങ്കിൽ ഞാൻ പുരയിൽ കിടന്നുറങ്ങും, നോമ്പും നോറ്റും ക്ഷീണത്തിൽ കിടന്നുറങ്ങും, ഞാൻ ഫർള് ഖളാഉ വിട്ടുമില്ല തറാവീഹ് നിസ്കരിക്കില്ല, രണ്ടും പോകും എന്ന് തോന്നുന്ന ആളുകൾ പള്ളിയിൽ വരിക. ഇമാമ് തറാവീഹ് നിസ്കരിച്ചോട്ടെ, നമ്മൾ ഇമാമിനോട് തുടർന്നിട്ട് സുബ്ഹ് നിസ്കരിക്കുക, അങ്ങനെങ്കിലും ചെയ്യണം. അത് ഏറ്റവും അതിന് ചെറിയ ചെറിയ തകരാറുകളൊക്കെ ഉണ്ടെങ്കിലും അത് നിസ്കാരത്തിന് സിഹത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമില്ല. അവന്റെ നിസ്കാരം സഹിയാണ്. തറാവി നിസ്കരിക്കുന്ന ഇമാമിനെ തുടർന്നുകൊണ്ട് സുബ്ഹ് നിസ്കരിച്ചാൽ അത് സഹിഹാണ്. ഖുനൂത്ത് അതാണ്, ഖുനൂത്ത് അത് പോലെ നിർബന്ധമൊന്നുമില്ല. ഖുനൂത്ത് ഒഴിവാക്കിയിട്ടാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വലിയ അപകടം എന്താ? ഫർള് ഖളാഉ വിട്ടി തീർക്കുക എന്നുള്ള ആ അപകടം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഖുനൂത്ത് ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം സഹിയാകില്ലോ. ഇനി ഖുനൂത്തിന്റെ ആ കൂലി കിട്ടണമെങ്കിൽ ഖുനൂത്ത് ഫുൾ ഓതിക്കൊണ്ടൊന്നുമില്ല.
ഏറ്റവും ചുരുങ്ങിയ കുനൂത്തായി. സാധാരണ കുനൂത്തിന്റെ അവസാനം നമ്മള് സ്വലാത്ത് ചൊല്ലിയിട്ട് ചില പള്ളികളിൽ ചൊല്ലല്ലോ, റബ്ബി ഗഫൂർ വറഹം വാന്ത ഖൈറുർ റാഹിമീൻ. ഇത് ചൊല്ലിയ കുനൂത്തായി, ചുരുങ്ങിയ കുനൂത്തായി. അതിന്റെ ശേഷം ഒരു സ്വലാത്തും ചൊല്ലിയാൽ റെഡിയായി. പറഞ്ഞു വന്നത് ഫർള് നിസ്കാരം ഖളാഉള്ള ഫർള്ളാണ് ഏറ്റവും മർമ്മം. ആ ഫർള് നിസ്കാരം ഖളാഉള്ള ആൾക്ക് അത് ഖളാ വിട്ടാതെ വേറൊരു വഴിക്കും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല. റമദാനിന്റെ അല്ലാത്ത സമയത്ത് ഫർള് ചെയ്ത കൂലിയാണ് ഒരു നിസാര സുന്നത്ത് നമ്മൾ റമദാൻ ചെയ്ത. ഇപ്പോ നിങ്ങൾ നോക്കൂ, നമ്മുടെ നിത്യ ജീവിതത്തിൽ അധ്വാനമില്ലാത്ത സുന്നത്ത് നമ്മൾ തുപ്പാറുണ്ട്. തുപ്പുമ്പോൾ ഇടത്തോട്ട് തുപ്പൽ സുന്നത്താണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇടത്തോട്ട് തുപ്പിയാൽ മറ്റു മാസത്തിൽ ഒരു ഫർള് ചെയ്ത കൂലി പരിശുദ്ധ റമദാൻ നമുക്ക് കിട്ടുന്നു. ഈ ബോധം നമുക്ക് വേണം. ഇത്ര മൂല്യവത്തായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന ബോധം നമുക്ക് വേണം. ചെരുപ്പ് ധരിക്കുമ്പോ ആദ്യം വലത്തേ ധരിക്കുന്നു, ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടത്തേ ഊരുന്നു. രണ്ടു സുന്നത്ത് റമദാനിൽ ചെയ്താൽ ഫർളിന്റെ കൂലിയാണ്. കുപ്പായം ധരിക്കുമ്പോ ആദ്യം വലത്തേ കൈ ധരിക്കുന്നു, പിന്നെ ഇടത്തേത്. ഊരുമ്പോൾ നേരെ തിരിച്ച്. ഇത് ഫർളിന്റെ കൂലിയാണ് റമദാനിൽ ചെയ്യുന്നത്. നമ്മുടെ സദസ്സിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള അടുത്ത ചടങ്ങിനുള്ള എം എൽ എ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പ്രസംഗം ഞാൻ ചുരുക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബ് നമ്മുടെ ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.